ഈ ഉമ്മത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട് ഉഅതീത ഉമ്മതി ഖംസ ഖിസാലിൻ ഫി റമളാൻ വിശുദ്ധ റമളാനിൽ ഈ ഉമ്മത്തിന് അഞ്ച് ഗുണങ്ങൾ അല്ലാഹു തന്നുവെന്ന് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം തുഅതഹുന്ന ഉമ്മത്തുൻ മിനൽ ഉമമി ഖബലഹ നമ്മുടെ മുമ്പ് കഴിഞ്ഞുപോയ സമുദായങ്ങളിൽ ഒരു സമൂഹത്തിനും ആ മഹത്വം അല്ലാഹു നൽകിയിട്ടില്ല നമ്മുടെ മുൻഗാമികൾക്ക് ആർക്കും കിട്ടാത്ത ഒരു അഞ്ച് മഹത്വങ്ങൾ അല്ലാഹു തആല ഈ ഉമ്മത്തിന് നൽകിയിട്ടുണ്ടെന്ന് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശുദ്ധ റമളാനിൽ ഒന്ന് ഖുലൂഫു ഫമി സ്വായിമി അത്വയബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക് ഒരു നോമ്പുകാരന്റെ വായയുടെ പകർച്ച കാരണം ഉണ്ടാകുന്ന മോശമായ വാസന അള്ളാഹുവിന്റെ അടുത്ത് മസ്കിനേക്കാൾ കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ് എന്ന് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വായ നാറ്റമുണ്ടെങ്കിൽ ബ്രഷ് ചെയ്യൽ സുന്നത്താണ് വായ നാറ്റമുള്ള ആൾക്ക് എന്ത് ചെയ്യാം ബ്രഷ് ചെയ്യാൻ പറ്റും അത് സുന്നത്താണ് നോമ്പുകാരനാണെങ്കിൽ തന്നെയും ആ നാറ്റം കൊണ്ടു നടക്കണമെന്നില്ല അതെന്ത് ചെയ്യാം വായൊന്ന് കുപ്പിളിച്ചുകൊണ്ടോ ഒന്ന് ബ്രഷ് കൊണ്ട് നനക്കിക്കൊണ്ടോ വായ വൃത്തിയാക്കുന്നതിന് യാതൊരു വിരോധവുമില്ല പക്ഷേ ആ ഒരു ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ആ ഒരു സമയത്ത് സ്വാഭാവികമായും അത് വന്നുകൊണ്ടിരിക്കും വിഷമിക്കേണ്ടതില്ല അതിന് കസ്തൂരിയേക്കാൾ സുഗന്ധമുണ്ടെന്ന് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ബാക്കിയുള്ളവരെ കൊണ്ടുപോയി മണപ്പിക്കണം എന്നതിന് അർത്ഥമില്ല കേട്ടോ നമ്മൾ അങ്ങനെ വിചാരിക്കും അബ്ബേ ഈ കസ്തൂരി വന്ന അത് ആഹ്റത്തിലാണ് ദുനിയാവിൽ കസ്തൂരിന്റെ മണം എന്ന് എനിക്ക് തോന്നൂല ആർക്കും തോന്നൂല അത് വൃത്തിയാക്കൽ കൂലിയുള്ള വിഷയമാണ് എന്ത് ചെയ്യാം കസ്തൂരിയേക്കാളും സുഗന്ധമുണ്ട് നോമ്പുകാരന്റെ വായയുടെ ദുർഗന്ധത്തിന് എന്ന് അത് മുൻഗാമികൾക്ക് അല്ലാഹു നൽകിയിട്ടില്ലാത്ത ഈ ഉമ്മത്തിന് മാത്രം നൽകിയ ഒരു പ്രത്യേകതയാണ് നോമ്പ് തുറക്കുന്നത് വരെ അള്ളാഹുവിന്റെ മലക്കുകൾ സത്യവിശ്വാസികൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കും അള്ളാഹുവെ പുറത്തു കൊടുക്കണമേ അള്ളാഹുവെ പുറത്തു കൊടുക്കണേ എന്ന് നോമ്പുകാർക്ക് വേണ്ടി അള്ളാഹുവിന്റെ മലക്കുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും എല്ലാ ദിവസവും സ്വർഗത്തെ അല്ലാഹു അലങ്കരിച്ചുകൊണ്ട് പറയും സ്വർഗലോകമേ എന്റെ സത്യവിശ്വാസികൾ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും എല്ലാം അവസാനിച്ചതിന്റെ ശേഷം നിന്റെ അരികത്തേക്ക് വരാനായിട്ടുണ്ട് അവര് വന്നേക്കും അതുകൊണ്ട് ഒരുങ്ങി നിൽക്കണേ എന്ന് സ്വർഗത്തോട് അല്ലാഹു പറയുമെന്ന് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം وَسِيقَ الَّذِينَ اتَّقَوْا رَبَّهُمْ إِلَى الْجَنَّةِ زُمَرًا അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളുകളെ കൂട്ടം കൂട്ടമായി സ്വർഗത്തിലേക്ക് കൊണ്ടുവരും ഹത്താ ഇദാ ജാഊഹ വഫുതിഹത് അബ്വാബുഹ അവർ സ്വർഗത്തിലേക്ക് വരുമ്പോൾ സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും സ്വർഗം തുറന്നു വെച്ച് കാത്തിരിക്കുകയാണെന്നാണ് നരകത്തിലേക്ക് പോകുന്നവരെ സംബന്ധിച്ച് പറഞ്ഞു സൂറത്ത് സുമർ തന്നെ നരകത്തെ പറ്റി പറഞ്ഞപ്പോ അവരങ്ങോട്ട് വന്നാൽ ഫുത്ഹത് അബ്വാബുഹ നരകത്തിന്റെ വാതിൽ അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കും സ്വർഗവാസികളെ പറ്റി പറഞ്ഞപ്പോ ഒരു വാവുണ്ട് അവിടെ ആ വാവിന്റെ അർത്ഥം ഓൾറെഡി അവിടെ സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ട് കാത്തിരിക്കുകയാണെന്നാണ് ആ ഒരു ആശയം കിട്ടാനാണ് നരകത്തെ പറ്റി പറഞ്ഞപ്പോ ചെല്ലുമ്പോഴങ്ങ് തുറന്നു കൊടുക്കും സ്വർഗം അങ്ങനെയല്ല അവരെ കാത്തിരിക്കുകയാണെന്നാണ് അല്ലാഹു അങ്ങോട്ട് നമ്മൾ എത്തിക്കുമാറാകട്ടെ അവർ അത് മാത്രമല്ല ഭീകരന്മാരായ പിശാചുക്കളെ ചങ്ങലകളിൽ അല്ലാഹു ബന്ധിക്കും മറദത്തുഷയാത്വീൻ വലിയ വലിയ വീരന്മാരായ ഷൈത്താൻമാരെല്ലാം they will be kept in chains avarkonu porathiranga pattatha vidham allahu avare bandhanastharakkum ennaan fala yakhlusuna ila ma kanu yakhlusuna ilayhi fi ghayri ramadan allatha samayathu manushyarilekke tinmagal thonippichirunnathu pole ee pishachukalkku thonippikkan kadiyilla അത് റമദാന്റെ പ്രത്യേകതയാണ് അതുകൊണ്ട് ഒരുപാട് ആളുകൾ റമദാനിൽ നന്നാവുമല്ലോ ഒരു സുഹൃത്ത് പറഞ്ഞു സ്ഥിരം കള്ളു കുടിക്കുന്ന മനുഷ്യരുണ്ട് റമദാനും ഇവർ കള്ളു കുടിക്കൂല ഇവരെ തൊപ്പിക്ക് വെച്ചിട്ട് എല്ലാ ദിവസം പള്ളിക്ക് പോകുന്നു പെരുന്നാളായ നൃത്തം ചെയ്യുന്നു എന്താ എനിക്ക് തോന്നി ഷെയ്ത്താൻ അല്ലാഹു പിടിച്ചു വെക്കുന്നില്ല വലിയ അടയാളം തന്നെയാണ് അതൊക്കെ
അങ്ങനെ റമദാനെ പേടിക്കണെങ്കിൽ അള്ളാഹിനെ പേടിച്ചുകൂടെ? റമദാനല്ലേ പേടിക്കേണ്ടത്? കൂനു റബ്ബാനിയീൻ വലാ തകൂനു റമദാനിയീൻ. നിങ്ങൾ അള്ളാഹുവിന്റെ അടിമകളാവണം, റമദാന്റെ അടിമകളാവരുത്. അള്ളാഹിന്റെ അടി അള്ളാഹ പറഞ്ഞുകൊണ്ടല്ലേ റമദാൻ ഉണ്ടായത്? അള്ളാഹു മഹത്വം പറഞ്ഞുകൊണ്ടല്ലേ റമദാനെ നമ്മൾ മഹത്വവൽക്കരിക്കുന്നത്, മഹത്വം കൊടുക്കുന്നത്? അപ്പോ അങ്ങനെയുണ്ട്. പിശാചുക്കളെ അള്ളാഹു ബന്ധിപ്പിക്കുമെന്ന്, എല്ലാ പിശാചുക്കളെയും എന്നല്ല, മറദത്തു ശയാത്തീൻ, പിശാചുക്കളിലെ ഭീകരന്മാർ മുഴുവനും അവരുടെ നേതാക്കന്മാർ മുഴുവനും ബന്ധരസ്ഥരായിരിക്കും. എന്നാലും കുട്ടി ശൈത്താന്മാരുണ്ടാവും. മനുഷ്യരുടെ ശരീരം തന്നെ പിശാച്ചാണെന്ന, മനുഷ്യരുടെ ശരീരം തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്നതാ. അതുകൊണ്ട് റമദാനിലും തെറ്റ് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അത് ശരീരത്തിൽ നിന്ന് വരുന്ന ടെംപ്റ്റേഷനാണ്. അതുപോലെ തന്നെ കൊച്ചു പിശാചുക്കൾ, മറദത്തു ശൈത്താൻ അല്ലാത്ത കൊച്ചു പിശാചുക്കളും ഇറങ്ങി നടക്കും. അവരുടെ ഒക്കെ ദുർബോധനങ്ങളും അപ്പോഴും ഉണ്ടാവാം. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ, ആമീൻ. വയുഗ്ഫറു ലഹും ഫീ ആഖിരി ലൈല, അഞ്ചാമത്തെ പ്രത്യേകത, അവസാനത്തെ രാത്രിയിൽ അവർക്കെല്ലാം അല്ലാഹു പുറത്തു കൊടുക്കുകയും ചെയ്യും. ഖീല യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഹിയ ലൈലത്തുൽ ഖദർ, അത് ലൈലത്തുൽ ഖദറാണോ, ലൈലത്തുൽ ഖദറിലാണോ അല്ലാഹു പുറത്തു തരുന്നത്? ലാ, ولكن العامل انما يوفى اجره اذا قضى عمله. ഒരു ജോലി തീർന്നു കഴിഞ്ഞാൽ ആ ജോലിക്കാരന് ശമ്പളം കൊടുക്കുന്നത് ജോലിയുടെ അവസാനത്തിലാണല്ലോ. അതുകൊണ്ട് റമദാനിന്റെ അവസാനത്തിലേക്ക് എത്തിയാൽ അല്ലാഹുവിന് വേണ്ടി മൻസ്വാമ ഈമാനൻ വഹ്തിസാബൻ, അള്ളാഹുവിന്റെ കൂലി പ്രതീക്ഷിച്ചുകൊണ്ടും അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ടും ചെയ്യുന്ന നോമ്പുകാർക്ക് മുഴുവനും അള്ളാഹു പുറത്തു കൊടുക്കുകയും ചെയ്യും റമദാനിന്റെ അവസാനത്തെ രാത്രിയിൽ. അതൊരു പ്രത്യേകത ഉണ്ട്, നമ്മൾ മനസ്സിലാക്കണം. റമദാൻ 27 കഴിഞ്ഞാൽ നമ്മളൊക്കെ നാട്ടിലെ റമദാൻ പിരിച്ചുവിടാറാ പതിവ്. 26 കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു പോന്നു, പിന്നെ നമ്മൾ പെരുന്നാളിന് കുപ്പാടെടുക്കണ്ടെന്ന് പറഞ്ഞ കൂടാണ്. ഇവിടെ ഡെയിലി കുപ്പാടെടുക്കാൻ ആൾക്കാരെ ഒന്ന് വെയിറ്റ് ചെയ്തുകൂടെ. 28, 29, 30 അവിടെ ഉണ്ട്. 30-ാമത്തെ രാവുണ്ടെങ്കിൽ ആ രാവിലാണ് നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തരുന്നത്. പുറത്തു തരാൻ അള്ളാഹു ഞാൻ തരാന്ന് പറഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ വന്നിട്ടുണ്ടാവില്ല. എന്തായിരിക്കും അവസ്ഥ? റമദാനിനെ ബഹുമാനിക്കുന്ന ആളുകൾക്ക് അള്ളാഹു റമദാനിന്റെ അവസാനം അള്ളാഹു പുറത്തു കൊടുക്കാൻ നിൽക്കുകയാണ്. അവസാനം നമ്മളാരും അള്ളാഹിന്റെ മുമ്പിലില്ല. നമ്മളൊക്കെ മറ്റെവിടെയോ ഏതൊക്കെയോ ശുഗലിലാണ്. എന്തായിരിക്കും ആ ഒരു ചിത്രം ആലോചിച്ച് നോക്കി. വയുഗ്ഫറു ലഹും, അവർക്ക് പുറത്തു കൊടുക്കും. ഫി ആഖിരി ലൈലത്തിൻ, റമദാനിന്റെ അവസാനത്തെ രാത്രിയിൽ. അതുകൊണ്ട് ദയവ് ചെയ്ത് 27 കഴിഞ്ഞാൽ പിരിച്ചുവിടരുത്. റമദാനിൽ ലൈലത്തുൽ ഖദറിന് സാധ്യതയുള്ള 29-ാമത്തെ രാവും 27 ശേഷമാണ്. 29 ലൈലത്തുൽ ഖദർ ആവാൻ സാധ്യതയുള്ള രാവല്ലേ. അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകൾ 21, 23, 25, 27, 29, ഇതൊക്കെ അല്ലാഹു തആല അള്ളാഹുവിന്റെ ഖളാ ഉണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് ലൈലത്തുൽ ഖദറാണ്. അങ്ങനെയാണ്. അപ്പൊ 30-ാമത്തെ രാവോടുകൂടെയാണ് ശമ്പളം കൊടുക്കുക അല്ലാഹു. എങ്ങനെ? ഒരു മനുഷ്യൻ അമൽ ചെയ്താൽ ആ അമൽ അവസാനിക്കുമ്പോഴാണ് ഇന്നമാ യുവഫ അജ്റഹു ഇദാ ഖളാ അമല, അമൽ മുഴുവൻ ചെയ്തു കഴിഞ്ഞാൽ എന്നാ പിടിച്ചോ ശമ്പളം എന്ന് പറയും. അതുപോലെ റമദാനിന്റെ അവസാനത്തെ രാവിൽ എന്റെ ഉമ്മത്തികൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കും. പിശാചുക്കളിൽ വമ്പന്മാരെ മുഴുവനും അല്ലാഹു ചങ്ങലകളിലാക്കും. സ്വർഗത്തെ അല്ലാഹു അലങ്കരിച്ചു കൊണ്ടിരിക്കും. മലക്കുകൾ നോമ്പ് തുറക്കുന്നത് വരെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. നിങ്ങളുടെ വായയുടെ ദുർഗന്ധത്തിന് പോലും കസ്തൂരിയെക്കാളും സുഗന്ധം അള്ളാഹു നൽകും. ഇത് മുൻകാലത്ത് ഒരു ഉമ്മത്തികൾക്കും അള്ളാഹു നൽകാത്ത ഉമ്മത്തി ഖംസ ഹിസ്വാലിൻ ഫീ റമദാൻ ലം തുഅതഹുന്ന ഉമ്മത്തുൻ മിനൽ ഉമമി ഖബ്ലഹ, ഇതിന്റെ മുമ്പുള്ള ഒരു സമുദായത്തിനും അള്ളാഹു നൽകാത്ത ഈ ഉമ്മത്തിന് മാത്രം നൽകിയ പ്രത്യേകതയാണ് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.